നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകത്ത് കടൽക്ഷോഭം രൂക്ഷം. 3 ദിവസങ്ങളിലായി തുടരുന്ന കടലാക്രമണത്തിൽ കൂളിമുട്ടത്ത് വീട് തകർന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തുടരുന്ന ശക്തമായ മഴ 24 മണിക്കൂർ കൂടി തുടരാൻ സാധ്യതയുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. മതിലകത്ത് കടൽക്ഷോഭം രൂക്ഷം. 3 ദിവസങ്ങളായി തുടരുന്ന കടലാക്രമണത്തിൽ കൂളിമുട്ടത്ത് വീട് തകർന്നു. തായാട്ടുപറമ്പിൽ ലക്ഷ്മണന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ തകർന്നത്. വയമ്പനാട്ട് ഷാജിയും കുടുംബവുമാണ് നിലവിൽ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. വീടിന്റെ പിൻഭാഗത്തെ ഭിത്തികൾ നിലം പൊത്തിയ അവസ്ഥയിലാണ്. വീട് ഉപയോഗശൂന്യമായതിനെ തുടർന്ന് ഷാജിയും കുടുംബാംഗങ്ങളും വേറെ വീട്ടിലേക്ക് മാറി. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴ 24 മണിക്കൂർ കൂടി തുടരാൻ സാധ്യതയുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മൺസൂൺ ടർഫ് സാധാരണ നിലനിൽക്കുന്നതിന്റെ ഭാഗത്ത് നിന്ന് തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് ഇന്ന് രാവിലെ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി അത് ആ നിലവാരത്തിൽ തന്നെ തുടർച്ചയായിട്ട് പോവുകയാണ്. 24 മണിക്കൂർ തുടർന്നും ശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥ പ്രവചന വകുപ്പിൻ്റെ അഭിപ്രായമെങ്കിലും നമ്മളത് പരിശോധിക്കുമ്പോൾ 36 മണിക്കൂർ വരെ ആ സ്ഥിതിവിശേഷം തുടരാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് പറയുന്നത്. നേരത്തെ കേന്ദ്ര കാലാവസ്ഥ റിപ്പോർട്ട് പറഞ്ഞതുപോലെ 24 മണിക്കൂറുകൾക്കകത്ത് വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുമുള്ള സാഹചര്യമുണ്ട് എന്നാണ്. അതാണ് കുറച്ചുകൂടി ഒരു ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയം. വ്യാപകമായ മഴയേക്കാൾ ചില മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ അവരുടെ തന്നെ ഭാഷയിൽ സൂചിപ്പിച്ചാൽ വളരെ ഹെവി ആയിട്ടുള്ള റെയിൻ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ വോളിയം ഉണ്ടാകാവുന്ന ഹെവി ടു വെരി ഹെവി റെയിൻഫോൾ എന്ന വിധത്തിലാണ് ഇപ്പോൾ ചില മേഖലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നത്. നേരത്തെ നമ്മൾ IMD പ്രവചന ബലമാണ് യഥാർത്ഥത്തിൽ പ്രവചനമായി കൊടുക്കാറുള്ളത്. എന്നാൽ നമ്മുടെ നിരീക്ഷണത്തിൽ 2018 ഭീകരമായ പ്രളയത്തിന് ശേഷം ഗവൺമെന്റ് പരിശോധിച്ച് NCUM അതുപോലെ തന്നെ ECMWF GFS IBM ഒക്കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ ഫലങ്ങൾ നമ്മൾ മേടിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവിധത്തിലും ആലോചിച്ചാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തോടെ ദുർബലമാകുന്ന മഴ 12-ാം തീയതിയോടെ ശക്തമാകും. കലക്ടർമാരുമായി ദിവസവും രാവിലെ ആശയവിനിമയം നടത്തുന്നു. ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും ആശങ്ക ഉണ്ടായിട്ടില്ല. വെള്ളം കുറേശ്ശെ തുറന്നുവിട്ട് ഡാമുകളിലെ ജലക്രമീകരണം നടത്തുന്നു. ഇടുക്കി, വയനാട്, കോട്ടയം ജില്ലയിലെ മലയോരങ്ങളിലേക്ക് അനാവശ്യ യാത്ര പാടില്ല. തെറ്റായ വിവരങ്ങൾ ഷെയർ ചെയ്യരുത്. സർക്കാർ സജ്ജമാണ്. അപകട സാധ്യതയുള്ള മേഖലകളിലെ മരങ്ങൾ മുറിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരോട് അവധി പിൻവലിച്ചെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകിട്ട് കുതിരാൻ സന്ദർശിക്കും. കുതിരാനിലെ ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച് കലക്ടറുടെ നിർദ്ദേശം പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ ദുരിതം അനുഭവിക്കുന്നവർക്കായി 91 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 651 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തൃശൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനം ഗുരുതരമല്ല. 3-ൽ താഴെയുള്ള തീവ്രത മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ഭൂചലനങ്ങളെ കുറിച്ച് ഇപ്പോ ചില റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ ഒന്നും സീരിയസ് ആയിട്ടുള്ള ട്രമർ ആയിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പൊ തൃശൂർ ജില്ലയിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പരിശോധന നടത്തി നോക്കിയപ്പോൾ ആ ഒരു 3 മാഗ്നിറ്റ്യൂഡിന് മുകളിലുള്ളതായി നമ്മുടെ റക്ടറുകളിൽ രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ ചെറിയ ഭൂചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. SDMA വിദഗ്ധന്മാർ പറയുന്നത് 3 മാഗ്നിറ്റ്യൂഡിന് താഴെ വരുന്ന ചെറിയ ചില പ്രഷർ റിലീസിങ് സത്യത്തിൽ ഗുണകരമാണ് എന്ന അഭിപ്രായത്തിലാണ്. അങ്ങ് ഭയക്കേണ്ടതില്ല. വലിയൊരു പ്രഷർ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം രീതിയിൽ പിന്നെ ചെറിയ ചെറിയ രീതിയിൽ പ്രഷർ റിലീസ് ചെയ്ത് പോകുന്നതായിരിക്കും. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി.
എടത്തിരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം മതിലകം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. കൈപ്പമംഗലം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ കൂരിക്കുഴി സലഫി നഗർ, പന്ത്രണ്ടാം വാർഡിലെ അറവുശാല പടിഞ്ഞാറ് ഭാഗം, എടത്തിരുത്തി എട്ടാം വാർഡിലെ നമ്പ്രാട്ടിച്ചിറ ഭാഗം, മതിലകം മൂന്നാം വാർഡ് എന്നിവിടങ്ങളിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിലാണ്. നിരവധി വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയത്. പലരും ബന്ധുവീടുകളിലും അഭയം തേടിയിട്ടുണ്ട്. എടത്തിരുത്തി കയ്പമംഗലം മതിലകം പഞ്ചായത്തുകളിലായി മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ 11 കുടുംബങ്ങളും കയ്പമംഗലം കൂരിക്കുഴി ബാബുലുലു മദ്രസ ക്യാമ്പിൽ 14 കുടുംബങ്ങളും മതിലകം നഫീസ മെമ്മോറിയൽ സ്കൂളിൽ ഒരു കുടുംബവുമാണ് ഉള്ളത്. മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ പേർ ക്യാമ്പുകളിലേക്ക് എത്തും. ഇവർക്ക് വേണ്ട ഭക്ഷണവും വൈദ്യസഹായവും പഞ്ചായത്തും ആരോഗ്യവകുപ്പും വില്ലേജ് അധികൃതരും ചേർന്ന് നൽകുന്നുണ്ട്. ഇ ടി ടൈസൺ എംഎൽഎയും മറ്റ് ജനപ്രതിനിധികളും ക്യാമ്പുകൾ സന്ദർശിച്ചു. കയ്പമംഗലം വഴിയമ്പലത്ത് കലുങ്കിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. വഴിയമ്പലം ആയിരൂർ റോഡിലെ കലുങ്കിനാണ് സംരക്ഷണ ഭിത്തി ഇല്ലാത്തത്. ഒരു മാസം മുൻപാണ് റോഡിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞത്. കലുങ്കിന്റെ ഒരു ഭാഗം മാത്രമേ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുള്ളൂ. കനത്ത മഴയിൽ തോട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയാണ്. രണ്ട് വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നുണ്ട്. എത്രയും വേഗം സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം മഴ മാറിയാൽ സംരക്ഷണ ഭിത്തിയുടെ പണി പൂർത്തീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ജില്ലയിൽ റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല പട്ടയമേള സമാപന ചടങ്ങിൽ വെച്ച് പട്ടയം വാങ്ങാൻ എത്താൻ കഴിയാതിരുന്നവർക്ക് വീട്ടിലെത്തി പട്ടയം നൽകി ഇ ടി ടൈസൺ എംഎൽഎ. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പി വെമ്പലൂർ വില്ലേജിലെ സുനാമി കോളനിയിലെ കിടപ്പുരോഗികൾക്കും പ്രായാധിക്യത്താൽ അവശത അനുഭവിക്കുന്നവർക്കുമാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ അവരുടെ വീടുകളിലെത്തി പട്ടയം കൈമാറിയത്. പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവരോടൊപ്പം ഒരു സർക്കാരും ഒന്നിച്ചു നിൽക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ പട്ടയ വിതരണമെന്നും ഇനി ഇവരും ഈ ഭൂമിയുടെ അവകാശികളാണെന്നും എംഎൽഎ അഭിപ്രായപ്പെട്ടു. വാസന്തി പാളയിൽ മാധവി കുഞ്ഞുമാക്കൻ പുരക്കൽ, ദേവകി കിഴക്കേടത്ത് രാധാകാരേപ്പറമ്പിൽ ഷീല പുള്ളായിൽ, ഭാർഗവി വട്ടപ്പറമ്പിൽ കാളിത്തെറ്റിൽ ഫാത്തിമ വലിയ പറമ്പിൽ, ജമീല പുഴങ്കര ഇല്ലത്ത് തുടങ്ങിയവർക്കാണ് പട്ടയം നൽകിയത്. 2011 സുനാമി ബാധിതരെ പുനരധിവസിപ്പിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട ഇവർക്ക് വീട് ലഭിച്ചത്. പട്ടയം കൂടി ലഭ്യമായതോടെ സ്വന്തം ഭൂമിയുടെ അവകാശികളായി ഇവർ മാറി. എംഎൽഎയോടൊപ്പം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ സുനിൽരാജ്, കൊടുങ്ങല്ലൂർ തഹസീൽദാർ കെ രേവ, ഡെപ്യൂട്ടി തഹസീൽദാർമാരായ കെ എസ് അജിത, ടി ആർ സംഗീത, പി വെമ്പലൂർ വില്ലേജ് ഓഫീസറായ യു എസ് സത്യൻ, ഓഫീസ് സ്റ്റാഫുകളായ എം എസ് നസീമ, പി എസ് ഷാഹിദ തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.